ശക്തമായ കാറ്റിലും മഴയിലും പഴയങ്ങാടിയിലും നാശനഷ്ടം. താവത്തെ നിത കോംപ്ലക്സിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു. കോംപ്ലക്സിലുള്ള എസ് രഞ്ജിത്തിന്റെ മോഡേൺ ബോഡി വർക്ക്ഷോപ്പിനും ഇതിനുള്ളിൽ നിർത്തിയിട്ട വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചു. വ്യാഴാഴ്ച പുലർച്ചെയോടെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് പഴയങ്ങാടിയിൽ വിവിധയിടങ്ങളിൽ നാശനഷ്ടമുണ്ടായത്. താവത്തെ നിത കോംപ്ലക്സിന്റെ മേൽക്കൂര തകർന്നു. മുകളിൽ പാകിയ ഷീറ്റ് തകർന്നിരിക്കുകയാണ്. ഒപ്പം കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന കടകളിലും നാശനഷ്ടമുണ്ടായി. എസ് രഞ്ജിത്തിന്റെ മോഡേൺ ബോഡി വർക്ക്ഷോപ്പിനും ഇതിനുള്ളിൽ നിർത്തിയിട്ട വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വർക്ക്ഷോപ്പിനുള്ളിലെ ഷെഡും തകർന്നു. പാരപെറ്റിന്റെ കോൺക്രീറ്റ് സ്ലാബുകൾ ഇളകി വീണത് വർക്ക്ഷോപ്പിൽ പണി പൂർത്തിയാക്കിയ വാഹനത്തിന് മുകളിലേക്കാണ്. ഇത് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കുക. സംഭവം നടന്നത് പുലർച്ചെയോടായതിനാൽ കോംപ്ലക്സിലും കടകളിലും ആരും ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ വലിയൊരു അപകടമാണ് ഒഴിവായത്. ഇത് താവം നിത കോംപ്ലക്സാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇന്നലെ രാത്രി ഒരു 12 മണിക്ക് ശേഷം ഉണ്ടായ കാറ്റിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ അതെല്ലാം കാണുന്നു. ഞാനിവിടെ വർക്ക്ഷോപ്പ് നടത്തുന്നതാണ്. എൻ്റെ ഷോപ്പാണിത്. പണിക്ക് വെച്ച വണ്ടിയായിരുന്നു, പെയിൻറ്റിങ്ങിന് വെച്ച വണ്ടിയായിരുന്നു. അപ്പോൾ മൊത്തം അതിൻ്റെ മുകളിൽ നിന്ന് പാരപെറ്റ് ഇടിഞ്ഞ് വീണ് വണ്ടി മൊത്തം നശിച്ച അവസ്ഥയിലുള്ളത്. മുകളിലുണ്ടായ റൂഫ് എല്ലാം കാറ്റടിച്ചിട്ട് എല്ലാം നശിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ഈ നിത കോംപ്ലക്സിലുണ്ടായ ഈ പ്രകൃതി ദുരന്തത്തോട് അനുബന്ധിച്ചുള്ള ഈ നാശനഷ്ടം വലിയ രീതിയിലാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ മൊത്തത്തിലുള്ള റൂഫ് അതിശക്തമായ കാറ്റിൽ തകർന്നു വീണിരിക്കുകയാണ്. എല്ലാ ഇവർക്കും ജോലി തുടരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൻ്റെ ഈ കോംപ്ലക്സിൻ്റെ ഉള്ളിൽ ഒരുപാട് വാഹനങ്ങളായിട്ടും പിന്നെ കമ്പിയായിട്ടും ബന്ധപ്പെട്ട് ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ ഇതിനുള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക്ഷോപ്പായിട്ട് നിരന്തരം വണ്ടികൾ കയറി ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഒരാൾക്കും കയറി വരാനോ വണ്ടിക്ക് വരാനോ പറ്റില്ല. കാരണം ഇത് ഏത് സമയവും ബാക്കിയിലെ ഷീറ്റ് മുറിഞ്ഞു പോകുക ഒരവസ്ഥയിലാണ് ഇല്ലത്. താഴെ കല്ലിലെ ഈ പാരപ്പറ്റിട്ട് പിന്നെ കല്ലിലൊക്കെ താഴെ പതിച്ചിട്ടായിരുന്നത്. അതൊക്കെ കാണാൻ പറ്റും. ഏത് സമയവും ഈ ഷീറ്റ് മുറിഞ്ഞു പോവാം എന്ന പാത്രമല്ല. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ കിടക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും പണിയെടുക്കാനോ അല്ല വണ്ടി കയറാനോ പറ്റില്ല. അപ്പോൾ അടിയന്തരമായിട്ട് എന്തെങ്കിലും സഹായം അവർക്ക് ചെയ്തു കൊടുക്കണം എന്നാണ് ബില്ല് ഓഫീസർ അധികൃതരോട് പറയാനുള്ളത്. മേൽക്കൂര തകർന്നതോടെ കോംപ്ലക്സിലെ മറ്റു കടകളിലെ ജീവനക്കാരും പ്രയാസം അനുഭവിക്കുകയാണ്. ഇവിടെ പ്രവർത്തിക്കുന്ന നിരവധി സ്ഥാപനങ്ങൾക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.